ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് രയന അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ആദ്യമായിട്ട് വന്നതാ ചിലത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു കുട്ടി റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾക്ക് ഹോൾ വീഡിയോസൊക്കെ കാണാനായിട്ട് നല്ല താല്പര്യമല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോണേലും മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം എന്നാൽ മാത്രമാണ് ഞാൻ ഇനിയും ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ബെൽ ബട്ടൺ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് വേഗം തന്നെ വീഡിയോ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഒരു ബാഗിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഞാൻ ഈ ഒരു ഹോളിൽ രണ്ട് തരം കാജൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് രണ്ട് ബ്രാൻഡിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ കാജൽ കൂടുതൽ യൂസ് ചെയ്യാനും അതുപോലെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മെബിലൈൻ്റെ ക്ലോസിൽ കാജലാണ് ഇത് സൂപ്പർ ബ്ലാക്ക് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് മെബിലൈൻ്റെ കാജൽ വാങ്ങുന്നത് മുൻപും ഇത് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടമാണ് ഫേവറേറ്റ് ആണ് നല്ല ബ്ലാക്ക് കളർ തരും അതുപോലെ എന്താ അതേപോലെ ലാസ്റ്റേയും വാട്ടർ പ്രൂഫൊക്കെയാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഇവരുടെ സ്റ്റോറിൽ ഞാൻ ഒറിജിനൽ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളതാണ് കുറേ തവണ കേട്ടോ ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ ഇവരുടെ സ്റ്റോറൊക്കെ അന്വേഷിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത് ഇതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 36 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും വാട്ടർ പ്രൂഫാണ് രണ്ടിരട്ടി 2x ബ്ലാക്ക് കളറാണെന്നാണ് പറയുന്നത് രണ്ടിരട്ടി ബ്ലാക്ക് കളർ തരും പിന്നെ ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആമസോണിലെ കുറച്ചത് എക്സ്പെൻസീവ് ആണ് 200 എത്രയും കൂടെ രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയത് കേട്ടോ പിന്നെ എന്താ അതിനെപ്പറ്റി പറയണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ കണ്ടോ സൂപ്പർ ബ്ലാക്ക് ക്ലോസൽ കാജൽ മെബിലൈൻ്റെ ആണ് ഇത് സൂപ്പർ ബ്ലാക്ക് ആണ് സ്മൂത്ത് ആണ് സ്മഡ്ജ് പ്രൂഫ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട് ഇനി അടുത്തൊരു കാജൽ വന്നിട്ട് ഒരു ഫേസസ് കാനഡയുടെ ആണ് കേട്ടോ എന്താ ഫേസസ് കാനഡയുടെ ഒരു കാജലാണ് ഞാൻ രണ്ടാമത് വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഞാൻ കണ്ണെഴുതിയിട്ടുള്ളത് ഇതുകൊണ്ടാണ് കേട്ടോ ഈ കാജലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാജലും പിന്നെ ഒരു പെന്നുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിലൊക്കെ ഈ ഒരു കാജലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം ഇത് അഫോർഡബിൾ ആണ് ഞാനിത് കണ്ടോ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ എടുക്കാം നമുക്ക് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കാജലാണ് ഇത് 24 hours സ്റ്റേ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് സ്മഡ്ജ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഡീപ്പ് ബ്ലാക്ക് ഫിനിഷ് ആണ് പിന്നെ വൈറ്റമിൻ ഇ എൻറിച്ച് ആണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് ഇനി ഇത് ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ കണ്ടറിയാം അവർ ഞാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കുറേ പേര് യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മസ്കാര വന്നിട്ട് സൂപ്പർ സ്റ്റാർ ഫോർ സ്ലാഷ് എന്ന് പറയുന്ന ലോറിയൽ പാരീസിൻ്റെ ഒരു റേഞ്ച് മസ്കാരയാണ് കേട്ടോ ഇതിന് രണ്ട് എൻഡിൽ ഒന്നിൽ വന്നിട്ട് ലാഷസിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രൈമറും രണ്ടാമത്തെ ഒരു ഫൈബർ മസ്കാരയുമാണ് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ ലാഷസിന് നല്ല എക്സ്ട്രീം വോളിയൂം അതുപോലെ ലെങ്ത്തും തരും എന്നാണ് പറയുന്നത് കേട്ടോ സപ്പോസ് ശരിയാണ് ഞാനിപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്താ പറയുക നല്ലൊരു ലാഷസിന് നല്ല എന്താ പറയുക അതൊരു വോളിയൂം അതുപോലെ ലെങ്ത്തും ഒക്കെ തോന്നുന്നുണ്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യാനായിട്ട് എനിക്കിഷ്ടപ്പെട്ട സംഭവം അപ്പോൾ ഞാൻ ഒരുപാട് നാളായി ഇത് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇത് എക്സ്പെൻസീവ് ആണ് കേട്ടോ കുറച്ച് പ്രൈസി ആണ് എങ്കിലും എനിക്ക് ഓഫറിലാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആമസോണിലെ ലൈറ്റനിങ് ഡീലിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് ഓഫറിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഒരു എൻഡിൽ വന്നിട്ട് കണ്ടോ ഫൈബർ മസ്കാരയാണ് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച അറിയാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു ബ്രഷ് കണ്ടു ഇതിൽ കുറച്ച് ബെൻഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഈ ഒരു സ്പൂളി കുറച്ചിങ്ങനെ ബെൻഡ് വരുന്നുണ്ട് കണ്ടോ ലാഷസിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട് പിന്നെ ഒരറ്റം വന്നിട്ട് പ്രൈമറാണ് പ്രൈമറാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം കണ്ടോ ഇത് പ്രൈമറാണ് കണ്ടോ ഇവിടെ പ്രൈമർ അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നല്ലൊരു പർച്ചേസ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഐലൈനർ പെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു പെൻ വാങ്ങി യൂസ് ചെയ്യണമെന്ന് വിചാരിക്കണം പെൻ എൻ്റെ കയ്യിൽ ഇല്ല കുറേ കാജലുകളുണ്ട് പിന്നെ ലിക്വിഡ് ഐലൈനറുകളുണ്ട് ജെല്ലുണ്ട് അല്ലാണ്ട് പെന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ആദ്യം വിചാരിച്ചു റിമെല്ലുണ്ട് എൻ്റെ വാങ്ങണമെന്ന് കാരണം അത്രയും നല്ല റിവ്യൂസ് ആണ് അതിനുള്ളത് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കുറച്ച് ഇതിലും കുറച്ചും കൂടി പ്രൈസിയാണത് അപ്പോൾ
ഇതാദ്യം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇതിന് നല്ല റിവ്യൂസാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് കളർ ബാറിൻ്റെ ആണ് കേട്ടോ. കളർ ബാറിൻ്റെ അൾട്ടിമേറ്റ് ഐലൈനർ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു പെന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണെഴുതിയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ്. നമുക്ക് വിങ്സ് ഒക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ വാലിട്ട് എഴുതിയില്ലേ, അത് നല്ല ഭംഗിയിൽ എഴുതാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല ഫേസസ് കാനഡയുടെ കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാജൽ നല്ല ബ്ലാക്കാണ്. വിങ്സ് ഇടാനായിട്ട് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്രയും പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കുന്നത് കൊണ്ടായിരിക്കാം. അത്രയും പോയിൻറ്റഡ് ആണ്. ഞാൻ കാണിച്ചു തരാം, ടിപ്പൊക്കെ പോയിൻറ്റഡ് ആണ്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് എത്രയാണ്, 400 something ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതാണ് പെൻ. ഓക്കെ, ഈ ഒരു പെന്നാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കേട്ടോ ഇങ്ങനെ പോയിൻറ്റഡ് ആണ്. പിന്നെ ഡാർക്ക് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് കളർ ഉണ്ട് കണ്ടോ, അത്യാവശ്യത്തിന് ബ്ലാക്കാണ്. പിന്നെ പോയിൻറ്റഡ് ആണ്. എനിക്ക് ചിലപ്പോഴും നമ്മളെല്ലായ്പ്പോഴും കണ്ണെഴുതുമ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ, ചിലത് ശരിയാകും ചിലത് ശരിയാകില്ലല്ലോ. അപ്പോൾ ഇന്ന് എഴുതിയത് അത്രയ്ക്ക് ക്യാം ആയിട്ടില്ല എന്നുള്ളൂ കേട്ടോ, ശരിയായിട്ടില്ല എന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ്. പിന്നെ അപ്പോൾ കുറച്ചൊന്ന് ഇതായിട്ട് വഴങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും തോന്നുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ ഒന്ന് കണ്ടറിയണം കേട്ടോ. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആകുന്നില്ല, എഴുതി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡ്രൈ ആകുന്നത്. വാട്ടർ പ്രൂഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എഴുതി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാട്ടർ പ്രൂഫ് ഒന്നും വേണ്ട, വെറുതെ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചപ്പോഴേക്കും അതങ്ങോട്ട് പോകുന്നു. അപ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാണിക്കാനുള്ളത് രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, രണ്ട് ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പ്രൈസി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇത് വന്നിട്ട് രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യം ആ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കാം. ഇത് വന്നിട്ട് കിറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കണ്ടോ, കിറോ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതെന്താ സംഭവം, ഇത് നോൺ സ്റ്റോപ്പ് ഏരി മാറ്റ് ലിക്വിഡ് ലിപ് എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇതിനെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇത് 875 രൂപയാണ് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്. ഏകദേശം 900 രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും ഞാൻ ഇപ്പോൾ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി കേട്ടോ. വന്നപ്പോൾ തന്നെ ഇത് ഞാൻ ഇട്ട് നോക്കി, ലിപ്സിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഞാൻ കാണിക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡ് ഏതായിരുന്നു, ഷെയ്ഡ് നമ്പർ 02 ആണ്. ഫെയറി റൂബി എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയൊരു നല്ല എന്താ പറയുക, നല്ല റെഡിഷ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇത് നമ്മൾ പറയും നല്ല ചില്ലി റെഡ് കളറും അങ്ങനത്തെ ഒരു റെഡാണ്. പക്ഷെ ഞാൻ ഇതായിരിക്കും, ഇതാണ് ആ ഷെയ്ഡ് എന്ന് കരുതിയിട്ടല്ല വാങ്ങിയത്. ഇത്രയും റെഡായ ഒരു ഷെയ്ഡ്, റെഡ് കളർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ലിപ്സിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കരുതിയിട്ടല്ല ഞാൻ വാങ്ങിയത്. ട്രയലൊക്കെ ഉണ്ടായിരുന്നു, ആമസോണിൽ ട്രയൽ ഉണ്ടത്. നമുക്ക് സ്കിൻ ടോൺ അനുസരിച്ച് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാനുള്ള ട്രയലൊക്കെ ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഈ ഒരു ഷെയ്ഡല്ല എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വന്നത് നല്ല ചില്ലി റെഡ് കളറാണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. എനിക്കതുകൊണ്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ലിപ്സിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടവല് വെച്ച് ഇങ്ങനെ ഉപ്പ് അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിലൊക്കെ എവിടെയൊക്കെയാണോ നമ്മൾ ടച്ച് ചെയ്യുന്നത് അതിലൊക്കെ അതിലേക്കൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. എനിക്കതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്താ പറയുക, ഞാനത് കാണിക്കാം കേട്ടോ, ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു റെഡിഷ് കളറാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 900 റേഞ്ചിലാണ് വരുന്നത്. അതിൻ്റെ ഗുണമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തേക്കും ഇത് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ലിപ്സ് ഇങ്ങനെ രണ്ടും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വല്ലാണ്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വല്ലാണ്ട് സ്റ്റിക്കി അല്ല എങ്കിലും സ്റ്റിക്കി ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിനുള്ളത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കണം, സ്റ്റിക്കി ഇല്ലാണ്ട് അല്ലേ, നല്ല മാറ്റായിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷേ ഇതിനത്രയും ഗുണം എനിക്ക് തോന്നിയില്ല. പിന്നെ എല്ലാവരും ട്രാൻസ്ഫർ ആകുന്നുണ്ട്. നമ്മൾ ടവലുകൊണ്ട് നോക്കുകയാണെങ്കിലോ കൈകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിലോ ഒക്കെ അവിടെയൊക്കെ ആകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചത്രയ്ക്ക് അങ്ങോട്ട് പോരാ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കേട്ടോ.
എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് റിമൽ ലണ്ടൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് കേട്ടോ. സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. എങ്ങനെ പിടിച്ചാലോ കാണാം കേട്ടോ. സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഷെയ്ഡ് വന്നിട്ട് ട്രബിൾ മേക്കർ ആണ് കേട്ടോ. 723 ആണ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അത്രയും പ്രൈസി അല്ല കേട്ടോ. നേരത്തെ കാണിച്ച ഹീറോയുടെ അത്രയും പ്രൈസി ആയിട്ടുള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല. പ്രൈസ് ഉണ്ട് എന്നാൽ അത്രയും പ്രൈസി അല്ല സംഭവം. അതിനത്രയ്ക്ക് വിലയൊന്നുമില്ല, അല്ല അതിൻ്റെ അത്രയ്ക്ക് വിലയൊന്നുമില്ല. പക്ഷെ ഗുണം കൂടുതലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ലിപ്സിലിട്ട് അപ്പം തന്നെ നല്ലപോലെ ഡ്രൈ ആകുന്നുണ്ട്. ലിപ്സിനെ വല്ലാണ്ട് ഡ്രൈ ആക്കുന്നൊന്നല്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് ഒട്ടും സ്റ്റിക്കി അല്ല. ഞാൻ ലിപ്സിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ ട്രബിൾ മേക്കർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡായിട്ട് തോന്നും. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചൂസ് ചെയ്ത ഈ ഒരു ട്രബിൾ മേക്കർ ആയിരുന്നു. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാത്തൊരു ഫീലാണ് ഇത് കാണുമ്പോൾ കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ ആക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ ഒട്ടും സ്റ്റിക്കി ആകില്ല. നമ്മളിങ്ങനെ ലിപ്സ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ സ്റ്റിക്കി സ്റ്റിക്കി ഫീലിംഗ് ഒന്നും ഇല്ല. പിന്നെ എന്താ, ഇത് പെട്ടെന്ന് ഡ്രൈ ആകും. പിന്നെ ഇത് ട്രാൻസ്ഫർ ആകില്ല കേട്ടോ. നമ്മളിപ്പോൾ കയ്യിൽ ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, കയ്യിലേക്കൊന്നും ഇത് ട്രാൻസ്ഫർ ആകില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഒരുപാട് പേര് പറയാറുണ്ട് ഏതാണ് നല്ലത്, ഏതാണ് ചേച്ചി റെക്കമെൻഡ് ചെയ്യാന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ങ് ഉണ്ടല്ലോ, അതിലൊക്കെ സൂപ്പറാണ് ഇത് കേട്ടോ. അത് കുറച്ച് സ്റ്റിക്കിയാണ്, പക്ഷെ അതിലൊക്കെ അടിപൊളിയാണ് ഈ ഒരു സംഭവം വന്നിട്ട്. ഇനിയും ഇതിൻ്റെ പല വെറൈറ്റി ഷെയ്ഡ്സ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വാങ്ങിക്കുക കേട്ടോ. നേരത്തെ കാണിച്ചാൽ അത്രയ്ക്ക് പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ഐറ്റം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയൊന്നും നിങ്ങളെ കാണിക്കാനില്ല. അപ്പോൾ ഈ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒറ്റ ലിങ്കിൽ കയറി ഇതൊക്കെ നോക്കണമെങ്കിൽ എൻ്റെ മറ്റേ മൈ ഹോൾ സ്റ്റോർ അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് വാങ്ങിക്കാനും കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.